ഹബീബിന്റെ കാലത്ത് ഒരു സൂര്യഗ്രഹണം ഉണ്ടായി ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസ്ഹാബി നബി തങ്ങൾ സ്വഹാബിമാരെ കൊണ്ട് മഴയത്തെ സോറി സൂര്യനെ വേണ്ടിയുള്ള ആ ഒരു എക്ലിപ്സ് നിസ്കാരം നിർവഹിച്ചു ഖുസൂഫിന്റെ നിസ്കാരം സൂര്യഗ്രഹണ നിസ്കാരം വഅത്വാല സ്വലാ നിസ്കാരം നബി തങ്ങൾ ഒരുപാട് നീട്ടി നിസ്കരിച്ചു ആ നിസ്കരിക്കുന്നതിനിടയിൽ ഫതഖദ്ദമ തനാ അസ്വലാ നിസ്കാരത്തിനിടയിൽ നിബിദങ്ങൾ ഒന്ന് മുമ്പോട്ട് നടന്നു ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് നിബിദങ്ങൾ മുമ്പോട്ട് പിന്നെ തുമ്മ തകഅക പിന്നെ നിബിദങ്ങൾ പിറകോട്ട് നടന്നു സ്വഹാബിമാർ ചോദിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് അങ്ങ് നിസ്കരിച്ചുകൊണ്ടിരിക്കെ രണ്ടടി മുൻപോട്ട് വെക്കുന്നതും രണ്ടടി പിന്നോട്ട് വെക്കുന്നതും കണ്ടുവല്ലോ നബിയെ എന്താണ് സംഭവിച്ചത് അതിന് ഹബീബിന്റെ മറുപടി ഞാൻ മുന്നോട്ട് കാലെടുത്ത് വെച്ച നേരം فإني رأيت الجنة الله لك سرغم غانيتشو دنو في عرض هذا الجدار إي مدلين دفاغت الله لك سرغم غانيتشو دنو فهممت أن آخذ منها قطفا من عنب അങ്ങനെ അവിടെ കണ്ട ഒരു മുന്തിരിയുടെ ഒരു മുന്തിരിക്കുല ഞാൻ എൻ്റെ കൈകൊണ്ട് പറിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു ഞാനതെങ്ങാനും പറിച്ചിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കഴിക്കാൻ ആ ഒരു മുന്തിരിക്കൊല മതിയാകുമായിരുന്നു പക്ഷേ അള്ളാഹു അനുവദിച്ചില്ല എനിക്ക് അള്ളാഹു അത് കാണിച്ചു തന്നു ഉഹദിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിന്റെ മണം വന്നുവെന്ന് സ്വഹാബിമാർ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു മഹാനായ سعد بن عبادة سعد بن معاذ رضي الله عنه إني لأجد ريح الجنة من صوب أحد أحد دفاقت من سرقت من مرنو سعد بن عبادة رضي الله عنه نبي دنگل سرقم قندو بنا ثم عرضت لي النار الله آنس كارت سميت نك نرقم كانت چدنو قلت ഞാൻ പറഞ്ഞു യാ റബ്ബി വഅന ഫീഹിം അല്ലാഹുവേ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കെ മദീനയെ നീ നരകം കൊണ്ട് വിഴുങ്ങുകയാണോ എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു യാ റബ്ബി വഅന ഫീഹിം അല്ലാഹുവേ നിന്റെ നരകത്തിന്റെ തീ മദീനയെ തിന്നുമോ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വമാ കാന അല്ലാഹു ലയുഅദ്ദിബഹും വഅൻത ഫീഹിം وما كان الله معذبهم وهم يستغفرون അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം അങ്ങയുടെ പ്രസൻസ് മക്കയിലോ മദീനയിലോ ഉള്ള സമയത്ത് അവരാര് എന്ത് ശിക്ഷ വേണമെന്ന് പറഞ്ഞാലും നബിയെ അങ്ങയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് നാം അത് ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തങ്ങൾ ചോദിച്ചു യാ റബ്ബി വഅന ഫീഹിം ഞാൻ നബി അല്ലാഹുവേ ഞാൻ ജീവിച്ചിരിക്കെ നിന്റെ നബിയായ ഞാൻ ജീവിച്ചിരിക്കെ മദീനയെ തീ തിന്നുമോ നരകം തീ തിന്നുകയാണോ എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ആ നരകത്തിലേക്ക് ഞാൻ നോക്കി ദുന്യാവിൽ അല്ലാഹു കാണിച്ചു കൊടുത്തതാണ് മിഅ്റാജിനെ കണ്ടത് വേറെയുണ്ട് ദുന്യാവിൽ ഖുസൂഫ് നിസ്കാരം സൂര്യഗ്രഹണ നിസ്കാരം നടക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു റഅയ്തു ഫീഹാ സാഹിബൽ മിഹ്ജൻ ഞാൻ ആ മിഹ്ജനിന്റെ ആളെ നരകത്തിൽ കണ്ടു മിഹ്ജൻ എന്ന് പറഞ്ഞാൽ തലഭാഗം വളഞ്ഞ ഒരു വടിയാണ് ഇപ്പൊ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഒരു മേൽഭാഗം വളഞ്ഞൊരു വടി പിടിച്ച് നടക്കൂലേ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു അയാളുടെ പണി എന്താ വെച്ചാൽ ഹജ്ജിന് വരുന്ന മനുഷ്യന്മാർ ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ മോഷ്ടിക്കും എങ്ങനെ ആ വടി വളഞ്ഞ വടിയല്ലേ ആ കുളത്തോണ്ടൊന്ന് കുളത്തിന് വലിച്ചെടുക്കും അപ്പൊ അവര് കണ്ട പറയുന്നത് വടിമ കൊളുത്തേതാ ഞാൻ അറിയില്ല എന്ന് പറയാം അവര് കണ്ടിട്ടില്ലേ അത് ഉടുത്തെടുത്ത് കൊണ്ടുപോകും ചെയ്യും ഇങ്ങനത്തെ ഒരു കള്ളനുണ്ടായിരുന്നു അയാളെയാണ് സാഹിബുൽ മിഹ്ജൻ എന്ന് പറയാ ഹജ്ജിന് വരുന്നവരെ പോക്കറ്റടിക്കുന്ന മനുഷ്യനായിരുന്നു അയാൾ തങ്ങൾ പറഞ്ഞു ഞാൻ ആ നരകത്തിൽ സാഹിബുൽ മിഹ്ജനെ കണ്ടു റഅയ്തുഹു മുത്തകിഅൻ അലാ മിഹ്ജനതിഹി തന്റെ വളഞ്ഞ വടിയിൽ നരകത്തിൽ ആ വടിയുടെ മേൽ ചാരി നിൽക്കുന്നത് തീയാളി പടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടു അംറുബിൻ ലുഹൈ എന്ന മനുഷ്യനെ ഞാൻ കണ്ടു അദ്ദേഹമാണ് അറേബ്യയിലേക്ക് ബിംബാരാധന ആദ്യമായി കൊണ്ടുവന്നത് യൂറോപ്പുകാർ ഗ്രീക്കുകാർ റോമക്കാർ ബിംബാരാധകരായിരുന്നു യൂറോപ്പുകാർ
ആ അവര് ചെയ്യുന്ന ബിംബാരാധന തുർക്കി വഴി ഇറാഖിന്റെ ഭാഗങ്ങളിലൂടെ ഫലസ്തീനിലേക്ക് എത്തിയപ്പോൾ ആ ബിംബങ്ങളെ എടുത്തുകൊണ്ടുവന്ന് മക്കയിൽ ബിംബാരാധന തുടങ്ങുകയും കഅബാലയത്തിൽ ബിംബങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന കാലം നിബിതങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ വിശുദ്ധമായ കഅബാലയം ബിംബാരാധനകളാൽ സജീവമായിരുന്നുവല്ലോ. ചരിത്രം നമുക്കറിയാം. ആ ബിംബാരാധന അവിടെ കൊണ്ടുവന്ന ആളാണ് അംറു ഇബ്നു ലുഹയ്യ. അംറു ഇബ്നു ലുഹയ്യനെ ഞാൻ കണ്ടു. അവനാണ് ആദ്യമായി ബിംബാരാധന മക്കയിൽ കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു, വറഅയ്തു ഇംറഅത്തൻ, വേറെ ഒരു പെണ്ണിനെയും ഞാൻ കണ്ടു. ഒരു പൂച്ച ആ പെണ്ണിന്റെ മുഖത്താകം മാന്തുന്നുണ്ട്. നരകത്തിൽ ഒരു രംഗമാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത്. ഒരു പെണ്ണ്, ആ പെണ്ണിനെ ഒരു പൂച്ച ഇങ്ങനെ മാന്തിപ്പറിക്കുന്നുണ്ട്. എന്താ പെണ്ണ് ചെയ്തത്? ആ പൂച്ചയെ കെട്ടിയിട്ടു ആ പെണ്ണ്. ലാഹിയ ആ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല. വലാ തറഖത്ഹാ തഅകുലു മിൻ ഖശാശിൽ അർളി, ഭൂമിയിലെ പ്രാണികളെയോ മറ്റോ പിടിച്ചു തിന്നാൻ ആ പൂച്ചയെ വിട്ടുകൊടുക്കുകയും ചെയ്തില്ല. കയറിൽ കെട്ടിയിട്ട് വിശപ്പനുഭവിപ്പിച്ചിട്ട് കൊന്നുകളഞ്ഞ പെണ്ണാണവൾ. ആ പെണ്ണ് ഈ പൂച്ച കാരണം നരകത്തിൽ കടന്നു വന്നും ആ നരകത്തിൽ ഈ പൂച്ച അവളുടെ മുഖമാകെ മാന്തുന്നത് ഞാൻ കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം